ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് മറ്റു നേതാക്കളിൽ നിന്നെല്ലാം അകന്ന് എവിടെയോ ഒളിച്ചിരുന്ന് പട്ടിക തയ്യാറാക്കുകയാണ് എന്നുള്ള ആക്ഷേപമുയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ നേതാക്കളും കെ പി സി സിയിലുള്ള സതീശ അനുകൂലികളുമൊക്കെ ചേർന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിൽ രാത്രി ഒരു സിറ്റിംഗ് നടത്തിയത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റും മുൻ ഡി സി സി പ്രസിഡൻറ്റും വി എസ് ശിവകുമാറും കെ എസ് ശബരിനാഥനും കെ പി സി ജനറൽ സെക്രട്ടറിയായ കെ പി ശ്രീകുമാറും യു തോമസും അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തു ഇവർ അങ്ങനെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടോൺമെൻ്റ് ഹൗസിൽ തന്നെയുള്ള സുധാകരൻ്റെ പ്രത്യേക ചാരവിഭാഗം ആ വിവരം കെ പി സി സി പ്രസിഡന്റിനെ അറിയിക്കുന്നു ഒറ്റയ്ക്കിരുന്ന് പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരുന്ന സുധാകരൻ ഉടനെ തന്നെ തൻ്റെ വിശ്വസ്തനായ കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണനോടും തൻ്റെ പേഴ്സണൽ സെക്രട്ടറിയായ ബിപിൻ മോഹനോടും കണ്ടോൺമെൻ്റ് ഹൗസിലെത്തി പരിശോധന നടത്തി ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് ഒന്ന് അറിയിക്കൂ എന്ന് പറയുന്നു അങ്ങനെയാണ് രണ്ടുപേരും അവിടെ എത്തുന്നത് എന്തായാലും മലയാള മനോരമയും കന്റോൺമെന്റ് ഹൗസിൽ ഗ്രൂപ്പ് യോഗമാണ് എന്നുള്ള സംശയത്തിൽ കെ സുധാകരൻ റെയ്ഡ് നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ടതോടെ സംഭവമൊക്കെ സത്യമാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി മനോരമ പറഞ്ഞാൽ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യമായതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല അത്രയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ മനോരമയും പറയുന്നത് അങ്ങനെ ഈ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കണ്ടോൺമെന്റ് ഹൗസിൽ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം നടക്കുമ്പോൾ അവിടേക്ക് ചാരന്മാരെ വിട്ട് ആരൊക്കെയാണ് അത് പങ്കെടുക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഒരു തരം അവിശ്വാസമില്ലായ്മ കൊണ്ടാണ് എന്നുള്ള വാദമാണ് സതീശനുള്ളത് ശരിയുവാണത് സതീശൻ എന്താ തൻ്റെ കൂടെയുള്ള ആളുകളെ ഒരുമിച്ച് ചേർത്തിരുന്ന് ഒരു യോഗം കൂടിക്കൂടെ ഇത് കോൺഗ്രസ് അല്ലേ കോൺഗ്രസിൽ ഇനി ഗ്രൂപ്പില്ല എന്നും രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയെയും മൂലയ്ക്കിരുത്തുകയാണ് തങ്ങളുടെ ദൗത്യം എന്നുമൊക്കെ പറഞ്ഞു വന്നവർ രണ്ടു ചേരിയായി തിരിഞ്ഞ് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവിച്ചതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് സുധാകരൻ സതീശനെ പോലും മുഖവിലയ്ക്കെടുക്കാതെ പ്രധാനപ്പെട്ട നേതാക്കളെ മുഖവിലയ്ക്കെടുക്കാതെ ഡി സി സി ഭാരവാഹികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ താൻ പ്രസിഡന്റ് ആണ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തൻ്റെ പക്ഷത്തേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ആക്ഷേപത്തിന്റെ തുടർച്ചയായാണ് സതീശനോടൊപ്പം ഒരു കൂട്ടം നേതാക്കൾ ഒത്തുചേർന്നതും അതിനൊരു ഗ്രൂപ്പ് യോഗത്തിന്റെ സതീശൻ ഗ്രൂപ്പ് എന്നുള്ള നിലയിലുള്ള ഒരു ഗ്രൂപ്പ് യോഗത്തിന്റെ സ്വഭാവം കൈവന്നിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് കെ സുധാകരൻ ചാരപ്പണിക്ക് ആളെ നിയോഗിച്ചത് അങ്ങനെ യോഗം നടക്കുന്നു എന്നുള്ള വിവരം കിട്ടുമ്പോൾ അവിടേക്ക് റെയ്ഡിൻ്റെ സ്വഭാവം നൽകിക്കൊണ്ട് രണ്ടുപേരെ പറഞ്ഞു വിടുന്നു രാത്രിയിൽ അതാണ് ഇപ്പോൾ സതീശപക്ഷത്തെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത്